മതാധിഷ്ഠിത ഭരണകൂടം ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ജീവിത നിലവാരത്തിൽ മികച്ചു നിന്ന ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. വിദേശത്ത് നിന്നു പോലും ആളുകൾ സ്റ്റുഡൻസ് അഫ്ഗാനിസ്ഥാനിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തിയിരുന്നു. വളരെ മികച്ച ഒരു രാജ്യം. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ആ രീതിയിൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദികളുടെ ഭരണം അഫ്ഗാനിസ്ഥാനിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് ദുബായി പോലെ അല്ലെങ്കിൽ ഖത്തർ പോലെ അല്ലെങ്കിൽ ബഹ്റിൻ പോലെ ഒമാൻ പോലെയൊക്കെ ആയി മാറേണ്ട ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയതോടുകൂടി അഫ്ഗാനിസ്ഥാന്റെ തലവര മാറി എന്നതാണ് യാഥാർത്ഥ്യം. അഫ്ഗാനിസ്ഥാന്റെ തലവര മാറി എന്നത് മാത്രമല്ല, അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. പണ്ട് കാലത്തെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആഫ്രിക്കയിലേക്ക് ഉണ്ടായിരുന്ന അടിമച്ചന്തയിൽ അടിമകളെ വിൽക്കുന്ന ആ അടിമകളുടെ വില പോലും ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. താലിബാൻ ഭരണകൂടം അവിടുത്തെ സ്ത്രീകളുടെ അവകാശങ്ങളെ, സ്ത്രീകളുടെ നീതിയെ അടിച്ചൊതുക്കി അടിച്ചമർത്തി എന്നതൊരു യാഥാർത്ഥ്യമായി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. താലിബാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് അമേരിക്ക അവിടെ ഒരു ഭരണം കൊണ്ടുവന്നു. പക്ഷെ ആ ഭരണത്തിന് സ്ഥിരതയില്ലാതെ പോയി. ആ അമേരിക്ക കാലുവാരിയതോടുകൂടി ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് വീണ്ടും താലിബാൻ അധികാരം പിടിച്ചു. വീണ്ടും താലിബാൻ അധികാരം പിടിച്ചതോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ നാം കണ്ടതാണ്. കിട്ടിയതും കെട്ടിപ്പൊറുക്കി അവർ ആ രാജ്യം വിട്ടു. കാരണം താലിബാന്റെ കീഴിലുള്ള ക്രൂര ഭരണത്തിന്റെ നാളുകൾ അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലായിരുന്നു. ആ താലിബാൻ ഇപ്പോൾ നടപ്പിലാക്കുന്ന ക്രൂര വിനോദങ്ങൾ അല്ലെങ്കിൽ ആ താലിബാന്റെ നേതൃത്വത്തിലുള്ള അപരിഷ്കൃതമായ നിയമനിർമ്മാണങ്ങൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു തീരുമാനം താലിബാൻ വന്നിരിക്കുന്നു. താലിബാനിലെ യൂണിവേഴ്സിറ്റികളിൽ സ്ത്രീകൾ പഠിക്കേണ്ട, വനിതകൾ പഠിക്കേണ്ട എന്ന പുതിയ ഉത്തരവാണ് താലിബാൻ ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൗദിയും തുർക്കിയും. വളരെ ശക്തമായിട്ടാണ് അവർ ഈ താലിബാന്റെ നടപടിയെ അപലപിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഈ നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, ഇത് ഇസ്ലാമികമല്ല എന്നാണ് സൗദിയും അതുപോലെ തന്നെ തുർക്കിയും ഒന്നിച്ചറിയിച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഇപ്പോൾ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം സൗദിയിൽ ഇതിനു മുമ്പ് സ്ത്രീകൾക്ക് അത്രയധികം ഒന്നും അവകാശങ്ങളായിരുന്നു. പക്ഷെ സൽമാൻ രാജാവ് അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് അവിടെ അവകാശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഈ അടുത്ത് സൗദി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അവരും അടക്കം സ്ത്രീകളുടെ ഈ അവകാശത്തെ അംഗീകരിച്ച് രംഗത്ത് വരുമ്പോഴാണ് താലിബാൻ കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുന്നത്. അതായത് അവിടുത്തെ സ്ത്രീകൾ പഠിക്കേണ്ട, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കേണ്ട എന്ന കാട്ടാള നിയമം, അപരിഷ്കൃത നിയമമാണ് ഇപ്പോൾ താലിബാൻ കൊണ്ടുവന്നിരിക്കുന്നത്. താലിബാന്റെ ഈ നിയമത്തിനെതിരെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ, സൗദി പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സൗദി പോലുള്ള രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങളൊന്നും താലിബാനെ സംബന്ധിച്ച് അവർക്ക് ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, അവകാശങ്ങളില്ല, നീതിയില്ലാതെ അവർ അവിടെ ദുരിതപൂർണമായ ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത്. അതിന്റെ കൂടെയാണ് സ്ത്രീകളെ അടിച്ചമർത്തി താലിബാൻ മുന്നോട്ട് പോകുന്നത്. താലിബാന്റെ ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ആഗോള രാജ്യങ്ങൾ, ആഗോള തലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളായ തുർക്കിയും അതുപോലെ തന്നെ സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നത്. താലിബാൻ തീവ്രവാദികളുടെ ഈ നയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സൗദിയുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും നിലപാടിന് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സ്ത്രീകളെ ഇത്രത്തോളം അടിച്ചൊതുക്കുന്ന ഈ നടപടി ഇന്നത്തെ ഈ കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ ആധുനിക കാലത്ത് ഒരു മനുഷ്യനും ഒരു ജനാധിപത്യ വിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ലോകമടക്കം ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമ്പോഴാണ് താലിബാനെ പോലെയുള്ള തീവ്രവാദ ഭരണകൂടത്തിന്റെ ഇത്തരം അസാധാരണ നടപടികൾ.